രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന ധാരണയിൽ പെൻഷന്റെ കേന്ദ്രവിഹിതം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ അവർക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതുവരെ ബി ജെ പിക്കാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം കൊണ്ടാണ് ഇവിടെ സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നത് എന്നാണ്. ആ പുറംപൂച്ച് പുറത്തു ചാടിക്കുന്ന തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം സംസ്ഥാന സർക്കാരിന് സഹായമാകാൻ പോകുന്നത്. കാരണം 200 രൂപ മുതൽ 500 രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതമായി കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ എല്ലാ വിഭാഗത്തിനും പെൻഷൻ നൽകുന്നത് 1600 രൂപയാണ്. അപ്പോൾ 1400 രൂപ മുതൽ 1100 രൂപ വരെ വിവിധ പെൻഷനുകൾക്ക് സംസ്ഥാന സർക്കാർ പണം ചെലവിടുന്നുണ്ട്. കേന്ദ്രം ഈ പറയുന്ന 200 രൂപയും 300 രൂപയും 400 രൂപയും 500 രൂപയും ഒക്കെ വിവിധ പെൻഷനുകൾക്ക് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ 1100 രൂപ മുതൽ 1400 രൂപ വരെയുള്ള സംസ്ഥാനത്തിൻ്റെ വിഹിതം അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കും. അപ്പോൾ വ്യക്തമാകും ഇത് കേന്ദ്ര സർക്കാർ തരുന്ന പണം കൊണ്ടല്ല സംസ്ഥാന സർക്കാർ ഈ പെൻഷൻ കൊടുക്കുന്നത് എന്ന്. അതുമാത്രവുമല്ല, 50 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാനത്ത് പെൻഷൻ നൽകുന്നുണ്ട്. അതിൽ 4.7 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നത്. ബാക്കിയുള്ള 45 ലക്ഷത്തോളം ആളുകൾക്ക് പൂർണ്ണമായും പെൻഷൻ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇതുവരെ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് പച്ചയായി ബോധ്യപ്പെടുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം കാരണമാകും. അവരെന്തോ അതിഭീകരമായ തുക ഇങ്ങനെ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന സർക്കാർ അതെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്ന പണി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് ഈ സുരേന്ദ്രനും ടീമും കൂടി പാടിക്കൊണ്ട് നടന്നത്. അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയമായി നമുക്ക് ഗുണം ചെയ്യും എന്നുള്ള നിലയിൽ, എന്നാൽ ഈ പൈസ നേരിട്ട് ആളുകൾക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള പൈസ ഈ പറയുന്ന 4.7 ലക്ഷം ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 1100 മുതൽ 1400 രൂപ വരെയുള്ള തുക നേരിട്ട് അവരുടെ കൈകളിലേക്ക് വരുന്നു. അതായത് സംസ്ഥാന സർക്കാർ നേരിട്ട് അവർക്ക് കൊടുക്കുന്നു, മറ്റേത് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. ആ രണ്ട് തുകയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് അപ്പോൾ തന്നെ തിരിച്ചറിയാനാകും. ഇനി ഈ 4.7 ലക്ഷം ആളുകൾക്ക് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പോലും കിട്ടുന്നുള്ളൂ, തുച്ഛമായ വിഹിതമാണെങ്കിൽ കൂടി ആ യാഥാർത്ഥ്യവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അപ്പോൾ ബി ജെ പി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് യാഥാർത്ഥ്യമല്ല എന്നത് ജനങ്ങൾക്ക് അവർ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിൽ അതും കേന്ദ്രം എന്തോ പൈസ ഇങ്ങനെ ഇവിടത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എത്രയാണ് കേന്ദ്ര വിഹിതം എന്നുള്ളത് ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇനി ആ പണവും നേരിട്ട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് ബോധ്യപ്പെടും. കാരണം അവർ വിശ്വസിച്ചിരിക്കുന്നത് ഈ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ ഞങ്ങളാണ് ഈ പൈസ മൊത്തം കൊടുക്കുന്നത് എന്നാണ്. ഞങ്ങളാണ് അരി, ഞങ്ങളാണ് പയർ, ഞങ്ങളാണ് ചുടുകട്ട, ഇങ്ങനെയാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് പെൻഷൻ, എല്ലാം മോദി തരുന്നതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്രം ഉണ്ടായത് തന്നെ മോദി വന്നതിന് ശേഷമാണ് എന്നുള്ള നിലയിലാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പുറംപൂച്ചെങ്കിലും ഇല്ലാതാക്കുന്നതിന്, ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് ഈ പെൻഷൻ സംബന്ധിയായി കേന്ദ്ര വിഹിതം ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നതിലൂടെ ബി ജെ പി ഉറപ്പിക്കുകയാണ്, ആളുകൾക്ക് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയാണ്.